ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് ഗാലക്സി. ഇന്നൊരു പോട്ട് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിതിനൊരു ബേസ് കോട്ട് കൊടുക്കണം. ഞാൻ വൈറ്റ് ആക്രിലിക് കളേഴ്സ് വെച്ചിട്ടാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ബേസ് കോട്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് പേൾ കളേഴ്സാണ്. അപ്പോൾ ഈ ഡിഫറെൻ്റ് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ബൗളിലൊന്ന് അപ്ലൈ ചെയ്ത് തരണം. ഒരു പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നമുക്ക് കളേഴ്സ് അപ്ലൈ ചെയ്തിടാം. ഡിഫറെൻ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഷേപ്പൊന്നും ഇല്ലാണ്ട് അങ്ങനെ ജസ്റ്റ് കൊടുത്തിടാം. അത് ഒരു കോട്ട് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ചെയ്യണം കേട്ടോ. എന്നാലേ അതിന് കുറച്ച് കളേഴ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കളേഴ്സ് കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൽ ഡിസൈൻ വരയ്ക്കുകയാണ്. അതിന് ഞാൻ പെർമനൻ്റ് മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാം. ഫ്രീ ഹാൻഡായിട്ട് എന്തെങ്കിലും ഡിസൈൻസ് അതിൽ നമുക്ക് വരച്ചിടാം. ഞാൻ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ആയിട്ടാണ് വരച്ചിരുന്നത്. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് ഡിസൈൻ ഇല്ലാത്ത ഭാഗത്ത് ഫിൽ ചെയ്യണം. സാധാരണ നമ്മൾ പിക്ചർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണല്ലോ കളർ ചെയ്യുക. ഇത് റിവേഴ്സായിട്ടാണ് ചെയ്യുന്നത്. അതിന് പുറത്താണ്
നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ഈ ഒരു പോർട്ട് പെയിൻറ്റിങ്ങിന് മെക്സിക്കൻ പോർട്ട് പെയിൻറ്റിംഗ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് വാർണിഷ് നമുക്ക് അപ്ലൈ ചെയ്തിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വർക്ക്. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുള്ള മറ്റൊരു വർക്കാണ് ഇത്. കുറച്ചും കൂടെ വലിയൊരു ഫിഷ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇതുപോലെ കുറച്ച് വലിയ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വേറൊന്ന് ഉള്ളത് ഇങ്ങനത്തെ ഒരു പോട്ടാണ്, ഗ്ലാസ് പോട്ടായിരുന്നു. അതിൽ ആകെ രണ്ട് കളേഴ്സ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. റെഡും യെല്ലോയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ വർക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.